നമസ്കാരം. ഗാസയിൽ കളത്തിലിറങ്ങി നരേന്ദ്രമോദിയുടെ വൻ നീക്കം. യുദ്ധം നിർത്താൻ ഇന്ത്യ ലോകത്തെ ഏറ്റവും ശക്തമായ 20 രാജ്യങ്ങൾ ഉൾപ്പെട്ട G20 മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഇന്ന് നടക്കുന്ന വെർച്വൽ ചർച്ച ആസൂത്രണം ചെയ്തതും വിളിച്ചു ചേർക്കുന്നതും നരേന്ദ്രമോദിയാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളും ആഫ്രിക്കൻ യൂണിയനും ഇന്ത്യ വിളിച്ചു ചേർത്ത G20 വെർച്വൽ മീറ്റിംഗിൽ ഒരുമിക്കുമ്പോൾ മുഖ്യ ചർച്ച ഇസ്രായേൽ യുദ്ധം തന്നെയായിരിക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കും. 2 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ G20 പ്രത്യക്ഷപ്പെടുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്ന് ഒട്ടാവയിലേക്ക് മടങ്ങിയതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കടുത്ത നയതന്ത്ര തർക്കത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുമായി മുഖാമുഖം വരുന്നത് ഇതാദ്യമാണ്. ഇദ്ദേഹത്തെ പ്രതിനിധീകരിച്ച് പ്രീമിയർ ലീഗ് വിയാങ് മീറ്റിംഗിൽ പങ്കെടുക്കും. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ ഗാസയിൽ അടിയന്തര മാനുഷിക സഹായം ആവശ്യമാണ് എന്നതാണ് ഇന്ത്യൻ നിലപാട് എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നു. G20 മീറ്റിംഗിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു പ്രധാന ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത ഉദ്യോഗസ്ഥർ തള്ളിക്കളയുന്നുമില്ല. ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ നരേന്ദ്രമോദിയുടെ ശക്തിയും നേതൃത്വവും വ്യക്തമായി പ്രകടമാക്കുന്നതാണ് G20. ഇതിനിടെ വടക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. ഇവിടെ നിന്നും അഭയാർത്ഥികൾക്കിടയിൽ വേഷം മാറി ഒളിച്ചിരുന്ന ഡസൻ കണക്കിന് ഹമാസുകാരെ ഇസ്രായേൽ സൈന്യം വധിച്ചു. ദിവസങ്ങൾക്കിടെ ഇവിടെ ഇസ്രായേൽ സൈന്യം ഇവിടെ റെയ്ഡ് നടത്തി ആക്രമണം ഉണ്ടാക്കിയത് ഇത് 3ാം തവണയാണ്. ഇതിനിടെ ഗാസയിൽ ഹമാസിന്റെ തുരങ്കങ്ങൾ കൂടി ഇസ്രായേൽ കണ്ടെത്തി തകർത്തു. ഹമാസിന്റെ തുരങ്കപാതകൾ എല്ലാം തന്നെ ഇപ്പോൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഗാസയിലെ ഇസ്രായേലിന്റെ ഓപ്പറേഷനും റെയ്ഡുകളും ഏതാണ്ട് പൂർത്തിയാവുകയാണ്. തകർക്കേണ്ട എല്ലാ ലക്ഷ്യവും നശിപ്പിച്ചു കഴിഞ്ഞു. ഗാസയിലെ ഹമാസിന്റെ റോക്കറ്റ് വിക്ഷേപണത്തറ കണ്ടെത്തി തകർത്തുവെന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നുണ്ട്. ഇതിനിടെ യുദ്ധത്തിൽ പലസ്തീനിൽ മാത്രം കൊല്ലപ്പെട്ടവർ 14,000-ത്തോളമായി മാറി. 50 ബന്ദികളെ മോചിപ്പിക്കുമ്പോൾ 4 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനയും വന്നു. യുദ്ധം നിർത്തില്ല, മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും ഹമാസിന്റെ പരിപൂർണ ഉന്മൂലനവും നടത്തുന്നതുവരെ ഈ യുദ്ധം തുടരും. ഒരു കാരണവശാലും യുദ്ധം അവസാനിപ്പിക്കില്ല. പലസ്തീനിലെ കൊലപാതകങ്ങൾക്ക് മാപ്പ് കൊടുക്കില്ല. ഇവരെ ഉന്മൂലനം ചെയ്യാതെ ഭീകരവാദം അവസാനിക്കില്ല. ശാന്തവും സമാധാനവുമുള്ള പലസ്തീനും ഇസ്രായേലും അതാണ് ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതിനിടെ 50 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ 4 ദിവസത്തെ വെടിനിർത്തൽ നടത്താൻ ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. സർക്കാർ പ്രസ്താവനയിൽ മന്ത്രിമാർ എങ്ങനെ വോട്ട് ചെയ്തുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കരാറിനോട് നേരത്തെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും തീവ്ര വലതുപക്ഷ മത സയണിസം പാർട്ടി അനുകൂലമായി വോട്ട് ചെയ്തു. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗുഗറിന്റെ അൾട്രാ നാഷണലിസ്റ്റ് ഒട്സ്മ യഹൂദിത് വിഭാഗത്തിലെ അംഗങ്ങൾ മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തതെന്ന് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കരാറിന്റെ എല്ലാ വിശദാംശങ്ങളും ഔപചാരികമായി പൊതുജനങ്ങൾക്ക് പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ 12 പേരുടെ ഗ്രൂപ്പുകളായാണ് ബന്ദികൾ ഹമാസ് ഒളിത്താവളത്തിൽ കഴിയുന്നത്. 50 ഇസ്രായേലി പൌരന്മാരെ കൂടുതലും സ്ത്രീകളും കുട്ടികളും മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൊവ്വാഴ്ച ഇസ്രായേൽ സർക്കാർ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകരും പറഞ്ഞു. തട്ടിക്കൊണ്ടുപോയവരെയെല്ലാം നാട്ടിലെത്തിക്കാൻ ഇസ്രായേൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തട്ടിക്കൊണ്ടുപോയ 50 പേരെ സ്ത്രീകളും കുട്ടികളും അടക്കം 4 ദിവസത്തിനുള്ളിൽ മോചിപ്പിക്കാനുള്ള സമയത്ത് മാത്രമായിരിക്കും വെടിനിർത്തൽ ഉണ്ടാവുകയെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ അതിന് ഹമാസ് എത്ര ദിവസം എടുക്കുമെന്ന് വ്യക്തമല്ല. തട്ടിക്കൊണ്ടുപോയവരെയെല്ലാം തിരിച്ചെത്തിക്കാനും ഹമാസിന്റെ ഉന്മൂലനം പൂർത്തിയാക്കാനും ഇസ്രായേൽ തയ്യാറാണെന്ന് മന്ത്രിസഭ പറഞ്ഞു. ഇസ്രായേൽ രാഷ്ട്രത്തിന് ഒരു ഭീഷണിയും ഇല്ലാത്ത വിധം പുതിയ ഗാസയായിരിക്കും ഉണ്ടാവുകയെന്നും പറഞ്ഞു. അതുവരെ ഇസ്രായേൽ സർക്കാരും IDFഉം സുരക്ഷാ സേനയും യുദ്ധം തുടരുമെന്നാണ് മന്ത്രിസഭ പറയുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്ന് ഖത്തർ അറിയിച്ചതിന് പിന്നാലെ ഗാസ മുനമ്പിൽ പലസ്തീൻ പോരാളികളും ഇസ്രായേൽ അധിനിവേശ സേനയും തമ്മിൽ ശക്തമായ പോരാട്ടമാണ് തുടരുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറിലധികമായി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും മുമ്പ് തന്നെ ഇന്ന് വ്യോമാക്രമണം ശക്തമായേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റലിന് ചുറ്റും ഇസ്രായേൽ സൈന്യം പലസ്തീൻ എൻക്ലേവിൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സമീപത്തെ അഭയാർത്ഥി ക്യാമ്പായ ജബാലിയെ വളഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് 50 പത്രപ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടതായി മാധ്യമപ്രവർത്തകരെ സംരക്ഷിക്കുന്ന കമ്മിറ്റിയും പറയുന്നുണ്ട്. നന്ദി.